എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് EVS വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. ഇന്ന് ക്ലാസ്സിൽ ടീച്ചർ പൂന്തോട്ടവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. കൂട്ടുകാർ, ഈ ചിത്രത്തിലെ പൂക്കൾ ശ്രദ്ധിക്കുക. പല നിറത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചിത്രശലഭങ്ങളൊക്കെ അതിന് ചുറ്റും പാറി പറക്കുന്നു. നമ്മൾക്ക് ആദ്യം ചെയ്യാനുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്, പൂക്കൾ രണ്ട് വിധമുണ്ട്, മണമുള്ളതും മണമില്ലാത്തതും. ഫ്ലവേഴ്സ് ഹാവിങ് സ്മെൽ ആൻഡ് ഫ്ലവേഴ്സ് വിത്തൗട്ട് സ്മെൽ. രണ്ട് കോളമായി ഫ്ലവേഴ്സ് വിത്ത് സ്മെൽ, ഫ്ലവേഴ്സ് വിത്തൗട്ട് സ്മെൽ എന്ന് നമുക്ക് പരിശോധിക്കാം. ഫ്ലവേഴ്സ് വിത്ത് സ്മെൽ, മണമുള്ള പൂക്കൾ എന്ന് പറയുന്നത് റോസ്, ജാസ്മിൻ, ജമന്തി, നൈറ്റ് ലില്ലി, ലോട്ടസ് എന്നിങ്ങനെയുള്ള ഫ്ലവേഴ്സാണ് പേര് എഴുതി ചേർക്കുക. അടുത്തത് ഫ്ലവേഴ്സ് വിത്തൗട്ട് സ്മെൽ, മണമില്ലാത്ത പൂക്കൾ, ഹിബിസ്കസ്, സൺഫ്ലവർ, ഡാലിയ, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവയാണ് മണമില്ലാത്ത പൂക്കൾ. ഈ രണ്ട് ഫ്ലവേഴ്സിൻ്റെ പേരുകൾ എഴുതി ചേർത്ത് ആക്ടിവിറ്റി പൂർത്തിയാക്കുക. നെക്സ്റ്റായി നമ്മൾ കണ്ടത് തണ്ടിൽ നിന്ന് അഥവാ സ്റ്റെമ്മിൽ നിന്ന് മുളച്ചു വരുന്ന കുറച്ച് പ്ലാന്റ്സിനെ നമ്മൾ ടീച്ചർ പരിചയപ്പെടുത്തി. അവ ഹിബിസ്കസ്, റോസ്, എക്സോറ, ചെമ്പരത്തി, റോസ, തെച്ചി എന്നിവയാണ് ആ ചെടികൾ. കൂടാതെ ഇലയിൽ നിന്ന് മുളച്ചു വരുന്ന ബ്രയോഫിലം അഥവാ ഇലമുളച്ചി എന്ന ചെടിയെ നമ്മൾ പരിചയപ്പെട്ടു. ഈ ചെടികൾ പുതിയ രീതിയിൽ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ആക്ടിവിറ്റിയുണ്ട്. നമുക്ക് അറിയാം, പ്ലാന്റ്സ് ഉണ്ടാകുന്നത് സസ്യത്തിൻ്റെ വിവിധ ഭാഗത്തിൽ നിന്നാണ്. സീഡ്, സ്റ്റെം, റൂട്ട്, ലീഫ് എന്നിവയാണ് ആ ഭാഗങ്ങൾ. അപ്പോൾ ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സീഡാണ്. വിത്തുമായി ബന്ധപ്പെട്ട് വരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് മാംഗോ ട്രീ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, പീ ഉണ്ട്, കോക്കനട്ട് ട്രീ ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെമ്മുമായി ബന്ധപ്പെട്ട് റോസ്, ഹിബിസ്കസ്, ജാസ്മിൻ, എക്സോറ എന്നിവയാണ് സ്റ്റെമ്മുമായി ബന്ധപ്പെട്ട് വരുന്ന പ്ലാന്റ്സ്. അത് കഴിഞ്ഞ് റൂട്ടുമായി ബന്ധപ്പെട്ട് പുതിയ പ്ലാന്റ്സ് വരുന്നത് കറിലീഫും ഉണ്ട്, തുളസിയുമുണ്ട്. ലാസ്റ്റ് വരുന്നത് ലീഫുമായി ബന്ധപ്പെട്ട്, അത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു, അത് ബ്രയോഫിലമാണ്, ഇലമുളച്ചി. അപ്പോൾ സീഡ്, സ്റ്റെം, റൂട്ട്, ലീഫ് എന്നീ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ചെടികൾ വരുന്ന പ്ലാന്റ്സ് ഇവയാണ് എഴുതി ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.